ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എജ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. മൈ നെയിം ഇസ് പ്രതീക് ഗോപിനാഥൻ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിന് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്, ഫ്രാക്ഷൻസിൻ്റെ ക്വസ്റ്റനാണ്, ഭിന്ന സംഖ്യകളിൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. ഫൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ക്വസ്റ്റ്യൻ. സൊക്കെ സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു മെത്തേഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഒരു ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു ടിപ്പുമായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്, ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ. 4 ഭിന്നസംഖ്യകളിൽ ഏതാ വലുത് എന്നാണ് ചോദ്യം. 3/5 ഉണ്ട്, 5/7 ഉണ്ട്, 7/9 ഉണ്ട്, 4/7. അപ്പോൾ ഈ 4 ഭിന്നസംഖ്യകളിൽ വലുത് ഏത്? ഇതാണ് സ്ഥിരം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ PSC എക്സാമിനൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വലിയ നമ്പർ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ആദ്യം 2 നമ്പർ തരാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതാദ്യം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് 2 നമ്പർ ഭിന്നസംഖ്യ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം 2 ഭിന്നസംഖ്യ വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. 2 ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 8/9 ഉണ്ട്, 7/8 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബോർഡിൽ കാണാം, നോക്കി ഇവിടെ. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, 2 ഭിന്നസംഖ്യ വരുമ്പോൾ നമ്മൾ ഹരിച്ചു നോക്കും. 8/9 വാല്യൂ 8നെ 9 കൊണ്ട് ഹരിക്കും, 0.88 എന്ന് കിട്ടും. 8/9 വാല്യൂ 0.88 കിട്ടും. ഇതുപോലെ 7/8 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.87 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 7/8 8/9 കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8/9 ആണ് വലുത്. പക്ഷേ നമ്മളെന്ത് ചെയ്യണം, ഈ മെത്തേഡ് ആവശ്യമില്ല, നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പറിന് അല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ വാല്യൂസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ നോക്കി നിങ്ങൾ, 8x8 മൾട്ടിപ്ലൈ ചെയ്യും 64 കിട്ടും, 9x7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 63. രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 8x8 ഉണ്ട്, 7x9 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണ് വലിയ നമ്പർ നോക്കി, 8/9 മുകളിലല്ലേ വലിയ നമ്പർ ഉള്ളത്, 64 ഉള്ളത്, 7/8 മുകളിൽ 63 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, വലിയ നമ്പർ ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷൻ്റെ മുകളിലാണോ ലാർജസ്റ്റ് നമ്പർ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എടുക്കാം, നമുക്ക് അതാണ് വലിയ സംഖ്യ. നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്തപ്പോഴും നമുക്ക് ഇതിനെയാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമ്മുടെ മെത്തേഡ് വളരെ സിമ്പിളാണ്, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന്, ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണ് വലുതെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുതെന്നെടുക്കാം. സോ നെക്സ്റ്റ് നമ്പർ നോക്കി നോക്കാം, അടുത്ത നമ്പർ എന്ന്. സോ നിങ്ങൾ നോക്കി, അടുത്ത 2 ഭിന്നസംഖ്യ എന്നിട്ടുണ്ട് ഇവിടെ ഞാൻ, 9/10 ഉണ്ട്, 8/11 ഉണ്ട്, ഏതാ വലുത് നോക്കി. നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാമല്ലോ, എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99 വരും അല്ലേ, 80 വരും. 9/10 മുകളിൽ 99 ഉണ്ട്, 8/11 മുകളിലാണുള്ളത് 80 ഉള്ളത്. അപ്പോൾ ഏതാ വലുതേരാ നോക്കി, 99 അല്ലെങ്കിൽ 99 താഴെയുള്ള 9/8. സിമ്പിളായിട്ട് നമുക്ക് സ്റ്റെപ്പ് ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നോക്കിയിട്ട് തന്നെ ആൻസർ പറയാം. നോക്കി, 5/7 7/9 വിച്ച് ഈസ് സ്മോളസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും, 5/7 7/9 നമുക്ക് നോക്കിയിട്ട് തന്നെ പറയാം. ഇങ്ങനെ പറയാം നമുക്ക്, നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49 കിട്ടില്ലേ, 45 and 49. സോ 45 5/7 മുകളിലാണ്. ചെറിയ നമ്പർ വേണമെങ്കിൽ, ഏത് ഭിന്നസംഖ്യയുടെ മുകളിലാണോ വലുതുള്ളത് അതുപോലെ ചെറുതുള്ളതും ചെറിയ ഭിന്നസംഖ്യയുടെ മുകളിൽ നോക്കുക, നമുക്ക് ഏതാ കിട്ടിയത്, 5/7 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ഇതാണ് മെത്തേഡ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഫസ്റ്റ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 1 പോവാം. 3/5 ഉണ്ട്, 5/7 ഉണ്ട്, 7/9 4/7 ഉണ്ട്. ഫസ്റ്റ് 2 നമ്പർ കമ്പയർ ചെയ്യുക, അതാണ് എൻ്റെ ടെക്നിക്ക്. ഫസ്റ്റ് 2 നമ്പർ ഏതാ വരിക, 3/5 and 5/7 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും നോക്കിയാൽ, 21 and 25 അല്ലേ കിട്ടും, ലാർജസ്റ്റ് നമ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 25 താഴെയുള്ള 5/7 എടുക്കാം. ഐഡിയ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി 5/7 എടുക്കുന്നിട്ട് തൊട്ടടുത്ത നമ്പർ എന്ന് നിങ്ങൾ കാണേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത 2 നമ്പർ വെച്ചിട്ടാണ് കമ്പയർ ചെയ്തത് നമ്മൾ, 3/5 and 5/7. ഇനി ചെയ്യേണ്ടത് അടുത്ത 2 നമ്പർ, ഇപ്പോൾ കിട്ടിയ നമ്പർ എന്ന് വെച്ചാൽ 5/7 ആണ്. ഇനി 5/7 7/9 കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും, 49 കിട്ടും. ഓക്കെ അല്ലേ, 5/7 മുകളിൽ 45 7/9 മുകളിൽ 49. വലിയ നമ്പർ ഏതാണ്, 7/9. അപ്പോൾ നമുക്ക് 3 നമ്പർ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, 7/9 ആണ് വലിയ നമ്പർ എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇനിയുള്ള ഈ 7/9 ലാസ്റ്റുള്ള 4/7 കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾ, നമുക്ക് വാല്യൂസ് ഇവിടെ കാണാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 49 and 36. 49 and 36 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും വലിയ നമ്പർ അല്ലേ 7/9 എന്നെടുക്കാം. നമുക്ക് ഏറ്റവും വലിയ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 7/9 ആണ്. അപ്പോൾ സ്റ്റെപ്പ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം, നിങ്ങൾ ബോർഡിൽ കംപ്ലീറ്റ് സ്റ്റെപ്പ് കാണാം. നമ്മൾ കംപ്ലീറ്റ്
എന്താണ് ഭിന്നസംഖ്യകൾ കിട്ടുമ്പോൾ നമുക്ക് നോക്കിയിട്ട് തന്നെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മൾ റിവൈസ് ചെയ്യാം, ഒന്നുകൂടി പറഞ്ഞൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഭിന്നസംഖ്യകൾ നാലെണ്ണം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടെണ്ണം അടുത്തടുത്ത രണ്ടും കമ്പയർ ചെയ്തു അല്ലേ, നോക്കിയില്ലേ 3/5, 5/7 നമുക്ക് ആദ്യം വലിയ ഭിന്നസംഖ്യ കിട്ടി, വലിയ നമ്പറിന് അല്ല 25 ഉള്ളത് കിട്ടി. പിന്നെ അടുത്ത് നമ്മൾ ചെയ്തു തൊട്ടടുത്ത് അപ്പം കിട്ടിയ 5/7 7/9 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 7/9 ആണ് വലിയ നമ്പർ, കാരണം 45 അല്ലേ 5/7 മുകളുണ്ട്, 7/9 മുകളിൽ 49 ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഭിന്നസംഖ്യ കിട്ടി 49. അതായത് മൂന്നെണ്ണം കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 7/9 വലുത്. ഇനി 7/9 ലാസ്റ്റ് ഉള്ള 4/7 കമ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടി, നമുക്ക് 49 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 37 ആണ് 4/7 മുകളിലുള്ളത്. സോ 7/9 ആണ് വലിയ നമ്പർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ PSC എക്സാം അല്ലെ SSC എക്സാമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് നോക്കും. 8/9 വരുമ്പോൾ പോയിൻ്റ് സംതിങ് എല്ലാതും പോയിൻ്റ് വെച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു മെത്തേഡല്ലേ. അപ്പോൾ നമുക്കൊരു സ്മോളസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സോ സ്മോളസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് അല്ലെങ്കിൽ ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദ്യം. 4/9 ഉണ്ട്, 3/8 ഉണ്ട്, 2/7 ഉണ്ട്, 5/11 ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ് ഏതാണ് ഭിന്നസംഖ്യ വലുത്. അല്ലെങ്കിൽ നമുക്ക് അസംഷൻ ഒന്നും പറ്റില്ല, എക്സാം ആവുകൊണ്ട് നമുക്ക് ഗസ് വർക്കൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ക്രോസ് ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാം, 4/9 3/8 ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 32/27. 4/9 മുകളിൽ 32 ഉണ്ട്, 3/8 മുകളിൽ 27. നോക്കിയിട്ട് കണ്ടുപിടിച്ചു രണ്ട് നമ്പർ നമുക്ക് എന്ത് കിട്ടി, സ്മോളസ്റ്റ് ആണ് വേണ്ടത്, 3/8 മുകളിലാണ് ചെറിയ നമ്പർ 27 ഉള്ളത്. അപ്പോൾ ആ നമ്പർ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ നമ്മളത് കൺസിഡർ ചെയ്യുക. 27 എന്നുള്ളതിൻ്റെ താഴെ 3/8 നമ്മൾ ചെറിയ നമ്പർ എടുത്തു രണ്ട് നമ്പർ കമ്പയർ ചെയ്തപ്പോൾ. ഇനി ആ ഒരു നമ്പറും എന്ത് ചെയ്യണം, 2/7, തേർഡ് ഭിന്നസംഖ്യ ആയിട്ടുള്ള 2/7 നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 21/16 ഒക്കെ നിങ്ങൾ കാണാമല്ലോ. 21/16 നമുക്കെന്ത്, 16 ആണ്, 2/7 ആണ്, അതിലും ചെറിയ നമ്പർ. ഇനി ആ ഭിന്നസംഖ്യ ലാസ്റ്റുള്ള ഭിന്നസംഖ്യയും എടുത്ത് നോക്കാം നമുക്ക്. 2/7 5/11 കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 22/35 മുകളിൽ കാണാമല്ലോ. 22 ആണ്, ഓഫ്കോഴ്സ് 22 ആണ് ചെറിയ നമ്പർ, 2/7 ആണ് ചെറിയ ഭിന്നസംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോ ഇപ്പോൾ 1300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. സോ ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.